എന്ത് തീരുമാനിച്ചു? ആത്മഹത്യയും പിടിച്ചു പറിക്കലും പ്ലാൻ ചെയ്ത് ഇറങ്ങി തിരിച്ചല്ലേ? ഇതിലും നല്ലൊരു ഓഫർ ഇനി ആര് തരും? മാധവ, അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഏറ്റോ കൈയുടയില്ലേ, സമ്മതിച്ചു തന്നിരിക്കുന്നു. മാധവട്ടം പോയി. ഇവന്റെ ഒരു കാര്യം, ഞാനിതുവരെ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. സത്യസന്ധത ഒലക്കര മൂട്. ഇട 10-20 കൊല്ലം ഒരു അറബിയുടെ ആസനം താങ്ങിയിട്ട് ഒടുവിൽ അവസാനം നിന്റെ അണ്ണാക്കി അണ്ണാക്കി കത്തിമച്ചെടുത്തിന്റെ പെണ്ണിനെ കൊണ്ട് പോയില്ലേ? എന്ന് വെച്ചാ കിഡ്നാപ്പ് എന്നൊക്കെ പറഞ്ഞാ ഞാൻ? നീ എന്താ ഈ പറയുന്നത്? ആര് കിഡ്നാപ്പ് ചെയ്തെന്നാ? നീ ചെയ്താ? ഞാൻ ചെയ്താ? എടാ, അവളുടെ പുന്നാര തന്തയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് അതിലൊരു പങ്ക് നമുക്ക് തരുന്നു, അത്രേ ഉള്ളൂ. എടാ, അവളുടെ സ്വന്തം കാശ് നമുക്ക് തരുന്നു. നമ്മൾ ചോദിച്ചിട്ടാണ്? ചോദിച്ചാ? അതല്ല പിന്നെന്തല്ല? എന്ത് തെറ്റാ നമ്മൾ ചെയ്തത്? അതിപ്പോ തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാ? എടാ, എന്ത് കുന്തവാ, നീ പിന്നെ അറബിയുടെ പണിക്ക് പോവോ? എന്റെ പട്ടി പോവും. ഡാ മാധവ, മാധവ നോക്കേ, അപ്പൊ പിന്നെ നാട്ടിൽ പോണം. നാട്ടിലൊരു ചായക്കടയിൽ ചെന്ന് ഒരു ചായ വെച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ഇത്തിരി സത്യസന്ധത എടുത്തു കൊടുത്താൽ ചായ കിട്ടുമോ? കിട്ടില്ലേ. അതാ ഞാൻ പറഞ്ഞത്, സത്യസന്ധത കൊടുത്താൽ നാട്ടിൽ കിട്ടുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ: പുച്ഛം, പരിതാപം, അടി. അത് പിന്നെ ഇഷ്ടം പോലെ കിട്ടും. ഒന്ന് സമ്മതിക്കണ്ട മാധവ. അല്ല, അവള് പറയട്ടെ, അവള് പോയി പറയട്ടെ. ഇവിടുത്തെ ജയിലിൽ കിടക്കാൻ നല്ല സുഖമാ, എ സി വരെയുണ്ട്. ആ, നിനക്കറിയാലോ. ഉണ്ട്, എ സി ഉണ്ട്. പക്ഷെ തിരിച്ചു വെച്ചിരിക്കുക, തണുപ്പൊക്കെ ഒട്ടകത്തിനും ചൂട് നമുക്കും. വെയിലിരിക്കുന്ന പാമ്പിനെടുത്ത് കോണ കൊടുക്കുന്നതിന് തുല്യമായത്. മാധവ, മാധവ, നമ്മൾ ആ ഏലിയമ്മയുടെ കൂടെ ചുമ്മാ ഒന്ന് നിന്നു കൊടുത്താ മതി, ജീവിതം രക്ഷപ്പെടും. ഓക്കേ എന്ന് പറയട്ടാ. മാധവ, നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. എടാ, ും